Peter,
നമ്മൾ യൂദാസിനെ പോലെ കർത്താവിനെ വിലയ്ക്ക് വിറ്റിട്ടുണ്ടാവും. നിസ്സാരമായ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി, നിസ്സാരമായ സന്തോഷങ്ങൾക്ക് വേണ്ടി, ചില താത്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്താവിന് വിലയിട്ടിട്ടുണ്ടാവും. അച്ഛൻ മനസ്സിലാക്കുന്നു, ചില ആളുകളൊക്കെ വിദേശത്തിൽ പോകുമ്പോ അവിടെ ചെന്ന് ജോലി ലഭിക്കുവാനും അല്ലെങ്കിൽ ജോലിയിൽ അല്പം സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുവാൻ വേണ്ടി ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ അവ ബോധപൂർവം ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്താതെ ജീവിക്കുന്ന സഹോദരൻ, ഇനി അവതരണം ചിലപ്പോൾ ചില തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരുമ്പോൾ ചില നമുക്ക് നൽകുന്ന ഉപദേശം, നീതിയെ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളുടെ പിന്നാലെ പോയ ഇന്ന സ്ഥലം ഈ കാര്യം ചെയ്ത ഇങ്ങനെ പ്രവർത്തിച്ച നിരക്ക് നിരദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന ചിലപ്പോൾ പാലിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ചില താത്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ചില താത്കാലികമായ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ പലപ്പോഴും ഇതുപോലെ വെള്ളിക്കാശിന് വെച്ചിട്ടുണ്ടാകും. ഈ പ്രസംഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ഇനി ഏതാനും മണിക്കൂറുകളുള്ളപ്പോ നോക്കേ മക്കളെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും എത്രമാത്രം സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി എത്രമാത്രമാണ് നാം വില കൽപ്പിച്ചതെന്ന് പുരുഷനിലേക്ക് നോക്കിയാൽ മതി. നമ്മളെല്ലാവരും ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവൻ തന്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു ചിന്തിച്ചു, ഇതുപോലെ ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല. ദൈവം ഓരോ മനുഷ്യനും അത്രമാത്രം വിലപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ തന്റെ ജീവൻ ബലിയായ നൽകി നമ്മളെ വീണ്ടെടുക്കുവാൻ അവൻ പരിശ്രമിച്ചത്. ആ ദൈവത്തെയാണ് യൂദാസിനെ പോലെ ചില വെള്ളിപ്പിട്ട് നാണയങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ പറയുന്നത്. അവിടെയാണ് ജീവിക്കുന്ന കർത്താവ്, സ്നേഹിക്കുന്ന കർത്താവ്, മാവോട് ചേർത്തിരിക്കുന്ന കർത്താവിനെയാണ് ചില സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. മക്കളെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മുടെ ദൈവം കരുണാകരമുള്ള ദൈവമാണ്. വീണ്ടും പോയാൽ നമ്മളെ ഏൽപ്പിക്കുവാൻ കൂടെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഈ ദൈവത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ചില താത്കാലികമായ ജീവനില്ലാത്ത ഈ ലോകത്തിന്റെ മനുഷ്യപ്രദമായ ദൈവങ്ങൾക്ക് പിന്നാലെ നമ്മൾ കടന്നുപോയത്, അത് അദ്ദേഹത്തിന് ഏറ്റവും വേദനയുള്ള കാര്യമാണ്. യൂദാസ് ദൈവത്തോട് തന്നെയാണ്, ഒരു പക്ഷേ യേശുദാവിന് ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സംഭവമായിരിക്കാവുന്നു. കാരണം കൂടെ നടന്ന ശിഷ്യൻ ഉണ്ടും തുടങ്ങിയും അവനോട് കൂടെ ആയിരുന്ന ആ ശിഷ്യൻ മനുഷ്യനിർമ്മിതമായ 30 വെള്ളിക്കുന്നിലേക്ക് വേണ്ടി ദൈവത്തിന്റെ പുത്രനെ അവൻ ഒറ്റിക്കൊടുക്കുകയാണ് തന്നെ പറയുകയാണ്. എന്നിട്ട് അവൻ സമ്മതിച്ചത് അവൻ ഭൂമി വരികയാണ്. ദൈവത്തെ വിട്ടുപേക്ഷിച്ച് വേറെ എവിടെ പോയാലും നമുക്ക് ശാശ്വതമായ സന്തോഷമോ സമാധാനമോ ലഭിക്കുകയില്ല. കത്തോലിക്കാ സഭയിൽ വിശ്വസിച്ച് ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നവർ ഈ വിശ്വാസ സത്യങ്ങളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്കും മറ്റേ ഇതര സഭാ സമൂഹങ്ങളിലേക്കും
Thank you.
You don't say for it, she's not even here.
കർത്താവേ ആ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. Oh,
Devo te amare, ci ho cercato di andare a mangiare.
Idul meu, ne-am dat la ușă. Eu mi-am dat la ușă.
என்ன பெறுவான் அங்கிடையாக அதனால் கர்த்தாவே
Thank you.
Oh,
Yeah.
ഈ
Ușor, 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 ușor,
സഭാപ്രസംഗത്തിലെ പുസ്തകം നാലാം അധ്യായം ഒമ്പത് മുതലുള്ള അധ്യായം. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്, രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കുവാൻ കഴിയും. അവരിൽ ഒരുവൻ വീണ് പോയാൽ അപരന് താങ്ങാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങുവാൻ കഴിയും. ഒറ്റക്കായിരിക്കുന്നവൻ വീണാൽ അവന്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റക്കായിരിക്കുന്നവരെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചേക്കാം. രണ്ടുപേരാണെങ്കിൽ ചെറുക്കുവാൻ കഴിയും. മുപ്പരിച്ചവരുടെ വേഗം പൊട്ടുകയില്ല. സ്നേഹമുള്ള അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, ബ്രദേഴ്സ്, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏറെ സന്തോഷത്തോടു കൂടെ കർത്താവിനെ നിൽക്കുന്നു. നമ്മുടെ ധ്യാനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് കൂട്ടായ്മയിൽ അഭിഷേകം ചൊരുക്കി, കൂട്ടായ്മയിൽ കുടുംബത്തിന്റെ അഭിഷേകം വർദ്ധിപ്പിക്കും, കൂട്ടായ്മയിൽ ഇടവകയിൽ അഭിഷേകം ചൊരുപ്പിക്കുക, അതാണ് നമ്മുടെ ധ്യാനം ചിന്ത. സഭാപ്രസംഗത്തിന്റെ പുസ്തകം നാലാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. മുപ്പരിച്ചിട്ട് വേഗത്തിൽ പൊട്ടുകയും മക്കളെ കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനിയും ആണെങ്കിലും പൂർണ്ണ കുമ്പസാരം നടത്തിയിട്ടില്ലെങ്കിൽ വേഗത്തിൽ തന്നെ കുമ്പസാരിക്കാൻ ജോൺ പോൾ ഹാളിലേക്ക് ചെല്ലാവുന്നതാണെന്ന് അറിയിക്കുന്നു. ഒരുമിച്ച് നിന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ സാധിക്കും. ഒറ്റക്കാണെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ വീണ്ടും പോയാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലായാലും സമൂഹത്തിലും ഇടവകയിലുമൊക്കെ പലപ്പോഴും ഈ കൂട്ടായ്മ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കുടുംബവും കുടുംബ ബന്ധങ്ങളും ഇടവകയിലും സമൂഹങ്ങളും വലിയ വിപത്തിലേക്ക് പോകുന്നത്. ഇത്രമാത്രം അക്രമങ്ങളും നമ്മൾ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ പല സംഭവങ്ങളും ഇന്ന് കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹത്തിൽ നടത്തുവാൻ കാരണം കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവം ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് പ്രകൃതിയുടെ ഈ എല്ലാ സൃഷ്ടികളുടെയും മകുടമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചമെടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ കൂട്ടായ്മയുടെ വലിയ പാഠങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ദൈവം നമുക്ക് മനസ്സിലാക്കുവാനായി അവർ ആ കർത്താവ് ഒരുക്കി. ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ചെറിയ ജീവികൾ പോലും കൂട്ടായ്മയുടെ വലിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം കുറുമ്പ് സർവ്വസാധാരണ എല്ലാവർക്കും കാണുന്ന ഒരു ചീജിയാണ്. ഇപ്പൊ മഴ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഞ്ചു ദിവസം മഴയുണ്ടാകുന്നു പറഞ്ഞ കർത്താവിനുണ്ട്. നമുക്ക് വലിയ മഴയൊന്നും കിട്ടുന്നില്ല. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ മഴ പെയ്യുന്നുള്ളൂ. പക്ഷെ ഒരു 5 ദിവസം പെയ്ത മഴക്ക് തുല്യമായിട്ടാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അത്രയും ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ കൂട്ടായ്മയുടെ വലിയ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ഏറ്റവും വിസ്താരമായ ജീവിയാണ് കുടുംബം. ഈ മഴയും
ലഭിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ പ്രദേശം സന്തോഷം നിങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കി ആ സന്തോഷത്തിന്റെ നിമിഷത്തേക്ക് വേണ്ടിയാണ് ഞാൻ പലപ്പോഴും പുത്തിയാക്ഷന്മാർക്കും എന്ത് സന്തോഷം അതുപോലെ തന്നെ ഇവ മെത്രാഭിഷേകം കണ്ടിട്ടുള്ള അന്ന് തലയിലാണ് അഭിഷേകം ചെയ്തത് ഈ ഏറ്റവും അടുത്ത് തൃകാലത്ത് പിതാവിനെ അല്ലെ അഭിഷേകം ചെയ്ത് കുറെ പേരുകൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സൂസൈപ്പാക്കിൻ പിതാവ് ആ You
ഭൂമി നിൽക്ക എല്ലാവരും നോക്കി നിൽക്കെ ഉറക്കമായിരുന്നു പക്ഷേ പിതാവായ ദൈവം ചിന്തിച്ചെന്താണെന്ന് പറയുമ്പോ അവന് വേണ്ടി ഒരു അമ്മയെ നേരത്തെ തന്നെ ഒരുക്കി അവന് വേണ്ടി ഒരു അപ്പനെ നേരത്തെ തന്നെ ഒരുക്കി മകനെ ദൈവത്തിന്റെ ആ കുടുംബത്തിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം ദൈവം എത്രമാത്രം കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ അർത്ഥമാണ് കാരണം ഒരു കുടുംബത്തിലൂടെ തന്നെ എന്റെ മകൻ വളരണം കാരണം ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ വളരണമെന്ന് അവൻ ആ കുടുംബത്തിന്റെ സ്നേഹവും അപ്പന്റെ വാത്സല്യവും അവന്റെ ശിക്ഷണവും അമ്മയുടെ വാത്സല്യവും ഒക്കെ അനുഭവിച്ചിട്ട് വേണം എന്റെ മകൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കാരണം അവൻ മനുഷ്യനായിട്ട് പിറക്കുമ്പോ മനുഷ്യൻ പിറക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് പക്ഷേ മഹത്വം അത് കുടുംബമാണ് പ്രിയമക്കളെ ദൈവത്തിന് സാധ്യമായ കാര്യമാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ദൈവം ചെയ്യുന്നതാണ് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും അവരുടെ സ്നേഹത്തെ കർത്താവ് ഒരുമിച്ച് ചേർക്കുന്നു ഈ അത്താണി ഈ ബലിപീഠത്തിന്റെ മുന്നിലാണ് എല്ലാ കുടുംബങ്ങളും ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായ നമ്മുടെ കുടുംബം പിറന്നു വീഴുന്ന കർത്താവിന്റെ അത്താരയുടെ മുമ്പിലാണ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ കുടുംബം പിറന്നു വീഴാൻ അത്താറ ഏതാണ് അച്ഛൻ ആദ്യം ചോദിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ പച്ച പിടിച്ചു നിൽക്കുന്ന ഓർമ്മയാണ് വിവാഹത്തിന് നിങ്ങളുടെ വിവാഹം ഏറ്റവും കൂടുതൽ പച്ച പിടിച്ച ഒരു ബിസിനസ്സാണ് കേക്ക് ബിസിനസ് എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നത് ക്രിസ്മസ് കുറെ പേര് കഴിയായി കമ്പനികൾ അല്ലെ ഇപ്പൊ നമ്മൾ വീട്ടിൽ വന്നിരിക്കുമ്പോ കേക്ക് ഉണ്ടാക്കാം നമ്മുടെ ഹോബിയാണ് അല്ലെ എല്ലാവരും കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു അപ്പച്ചന്മാരുടെ അമ്മച്ചന്മാരുടെ ബർത്ത്ഡേയും വിവാഹ ആഘോഷങ്ങളൊക്കെ മക്കൾ പ്രത്യേകിച്ച് ആഘോഷിക്കുന്നു എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സ്റ്റാറ്റസ് ഇതാണ് അല്ലെങ്കിൽ പക്ഷേ ഒരു കേക്ക് കൊടുക്കുന്നുണ്ട് അപ്പച്ചേക്ക് അപ്പച്ചേട്ടൊക്കെ കുഞ്ഞുങ്ങളെ വെച്ചു നല്ലതാണ് നമ്മുടെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും വിവാഹ വാർഷികമാണ് അമ്മച്ചോട് ചോദിച്ചത് അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഞാൻ പറയും അന്ന് ദിനം നമുക്ക് വിചാരിക്കും അത് വലിയ കാര്യങ്ങൾ വലിയ കാര്യമാണ് അന്ന് ദിനം കുഞ്ഞുമക്കളെ നമ്മുടെ അച്ഛനെയും അമ്മച്ചനെയും 50-ാം വാർഷികമാണ് വരുന്നതെങ്കിൽ നമ്മൾ കെങ്കേതമായി ആഘോഷിക്കണം ആളുകളെങ്കിലും പറയാം പക്ഷേ ഈ 50 വർഷം ഉണ്ടല്ല ദൈവം നൽകിയ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ച് സുഖത്തിലും സുഖത്തില് ദുഃഖത്തില് സമ്പത്തില് ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ അതാണ് കേട്ടിരുന്നത് വിശ്വസ്തയോടെ അടുത്ത ഡിസംബറിലെ വിശ്വസ്തയോടെ അവസാന ശ്വാസം വരെ മരണം വരെ ഏറ്റവും വലിയ ഭാഗമാണ് മരണം വരെ ഒരുമിച്ച് ജീവിക്കുക മക്കളൊക്കെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിക്കേണ്ട ജീവിത പങ്കാളിയല്ല ആദ്യം കാര്യം ഞാൻ പ്രശ്നമല്ലേ ആ ഒരുമിച്ച് ജീവിക്കല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാവുന്നല്ല അപ്പച്ചൻ സപ്പോർട്ട് ചെയ്യണം അപ്പച്ചൻ സ്നേഹിക്കുന്ന അമ്മച്ചോട്ടേക്കല്ല ബാക്കി നമുക്ക് അപ്പോ അത് പോട്ടെ
Ningal, ningal, dar tu te ții de mine. Ei te pun la nimic și nu
ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം. ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ സംഭവിച്ചു പോയ കാര്യമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അവരുടെ ജീവിതത്തിൽ ശസ്ത്ര ആസ്വദിക്കുന്നതിന്റെ ഭാഗമായി എപ്പോ കുടിച്ചു കണ്ടായി അല്ലെങ്കിൽ മയക്കുമരുന്നിലും മദ്യത്തിലും അല്ലെങ്കിൽ മറ്റു പല ചിന്തകളോടും കൂടെ ആയിരിക്കാം ശാരീരിക ബന്ധത്തിൽ എപ്പോ സംഭവിക്കുന്ന ഒരു കാര്യമായി കുഞ്ഞുങ്ങൾ മാറുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തത്. ചിലപ്പോ ഭാര്യയോട് ഭർത്താവോട് പറയും ഞാൻ പ്രഗ്നന്റാണെന്ന് പറയുമ്പോ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് അറിയാമോ? ഈ അപ്പന്റെ വായിൽ നിന്ന് ഈ ചോദ്യം വരുമ്പോ ഈ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ജീവന്റെ ആദ്യ പണികൾ തന്നെ ഞെട്ടിത്തെടുക്കുമെന്നാണ് പറയുന്നത്. ഒരു അപ്പൻ ചോദിക്കുന്നു ഇപ്പോ വേണോ? ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് മതി. മക്കളെ, ഇത് ദൈവം ആദ്യമേ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ബന്ധപ്പെടുത്തരുത്. ദൈവം യോജിപ്പിച്ചതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഡൈവേഴ്സ് കൂടി വരുന്നു. രൂപത കച്ചേരി കോടതികളിൽ കുടുംബ പ്രശ്നങ്ങൾ ഒത്തിരിയേറെ കുടുംബ ഇതുപോലുള്ള ഡൈവേഴ്സ് കേസുകൾ കൂടി വരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? നിസ്സാര കാര്യങ്ങൾ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലെ നിന്റെ ജീവിത പങ്കാളിയുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് അത് ആരെയും കാട്ടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബെഡ്റൂമിൽ നാളെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു ദിവസമാണെങ്കിൽ പ്രിയപ്പെട്ട അപ്പച്ചമാരെ അമ്മച്ചമാരെ നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കരങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവമേ നാളെ ഞാൻ എല്ലാ കാര്യം ചെയ്യാൻ പോകുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ അതുകൊണ്ട് നിങ്ങളിങ്ങനെ യോജിപ്പിച്ച് പിടിക്കുമ്പോ ദൈവത്തിന് ഉത്തരവാദിത്തമുണ്ട് ഈ ദാമ്പത്യ ജീവിതത്തിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ. അച്ഛൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കുടുംബം പിറന്നു വീണത് അടുത്തായി മുമ്പിലാണ്. ഒരുപക്ഷെ കല്യാണത്തിന്റെ ആദ്യ സമയങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അച്ഛൻ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ പ്രഭാതത്തിൽ ആദ്യത്തെ പ്രവർത്തനം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പള്ളിയിൽ വരികയാണ്. അത് വിചാരിച്ചു കണ്ട് സംസാരിച്ചു അന്ന് ഓർക്കണില്ലേ? നിങ്ങൾ അതിനകത്തെ എഴുന്നേറ്റ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് രണ്ടുപേരും വെയിറ്റ് ചെയ്യും. ഭർത്താവ് വേറെ പ്രശ്നമില്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ടൂവിലർ യാത്ര ചെയ്യും. ദൂരെ നിന്ന് നോക്കിയ ചേട്ടനെ പാവത്തേക്ക് പോകും. അത്ര ഒത്തിരി കുർബാന പറയുമ്പോ കുർബാന സ്വീകരിക്കാൻ വരെ പെരുമാറും ആ ഒരു നടുവിലോ പുറകിലൊക്കെ ആയിട്ടായിരിക്കും ഈ നവദമ്പതികൾ നിൽക്കുന്നു. കുർബാനയ്ക്ക് രണ്ടുപേരെ മുന്നോട്ട് വന്നെങ്കിൽ കണ്ണുകൊണ്ടെങ്കിലും നോക്കുമ്പോൾ മനസ്സിലാകും എന്റെ അമ്മനും ഈ മനു ഒരുമിച്ച് ആരെ മിക്കവാറും ഒരുമിച്ച് ഗർഭത്തിൽ നിൽക്കുന്നു. കുർബാന കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് പള്ളിയിലുള്ള പുറത്തേക്ക് പോകും. ആ ഒരു രണ്ടു മാസക്കാലം വീട്ടിലെ സംബന്ധമായ ഏത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഈ മഴ
ഏറ്റവും വലിയ മാതൃക നൽകേണ്ടത് അപ്പനും അമ്മയുമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, നിൽക്കണ്ട അദ്ദേഹം പറഞ്ഞ വീട്ടിലാണ് അത് അവസരക്കണ്ട അതുപോലെയാ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെയാ ഒരാളെ പോലെയില്ല എടാ അപ്പനെ പോലെ എന്നാലും പറയാറില്ല. വളരെ കുറച്ച് പറയാറുള്ളൂ. കാരണം അപ്പനെ പോലെ അയാളെ നമുക്ക് ഭയങ്കര കഷ്ടപ്പെടും. നമ്മൾ ഏറ്റവും
Y vamos a
ഞങ്ങൾ അച്ഛന്മാരുണ്ടല്ലോ
ഈ അമ്മച്ചി ഉണ്ടല്ല, ഈ അപ്പച്ചി ഉണ്ടല്ല, വായിൽ വെച്ചിങ്ങനെ ചവച്ച്
Deviva Vishwasa Sallamana.
Vishwasa pramanam, sugurda jalamantam, manushya jalamantam, sokamantam, naragamantam, ini karakter itu cuma cinta mau dilihat, nanti paling itu mulai. Sokam itu pohon mana, apa yang kita mau dilihat? Pandu, amici dalam hati lelaki, mai cerita sesuatu, pun mulpan itu mulakan. Tetapi sih nama mulpan itu tanah, abade tiina, puluuna. Nanti cerita mulpan itu mulai tanah bohun boh, malah sama abade sahaja je, isod artu boh, abade semua semua dengan maya ada, tiada panu boh, bersepila bahagia, isod itu pun tan. Itu ke, amma baranya sokat ini lecet citra mana? Yang dah macam mana, yang dah macam mana, nama tuh ni kerja, dewi nama aja cinta kita nama tuh tu. Nama kerja, nama tuh ada nama tuh nama tuh kari. Kunci nama tuh isu apa susu sura kaki semua hati nama. Orang kerja nama tuh nama mati nama tuh kaki semua. Nama tuh cinta tuh orang apa semua mati nama tuh tuh kari. ये पतालास परीक्षण करते हैं, पतालास परीक्षण करते हो, कुंज ने जल्दा आकर एक प्रश्न लेकर मैंने वाशी हो रहे, माता पिता कर कुट्टी को रखा, औरत को मिल चुके तुमने, अब ने दूसरे समय पर दूसरे पाले चाहे जो रखते हो तुमने, अब ने परीक्षण करो, अब ने तो टेंशन है माता पिता कर बीती, चल को Adalah, ini benda tak ada. Ia
Apoi când te gândești, nu de pe ce te-ai luat, în